பெண்மையின்றி மண்ணில் இன்பம் ஏதடா கண்ணை மூடி கனவில் வாழும் மானிடா மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ எண்ணம் கண்ணி பாவையின்றி ஏழு சொருந்தான் എല്ലാ കൂട്ടുകാർക്കും ഷാജോസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പൊ നമ്മളിന്നൊരു പുതിയ വണ്ടിയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ഒരു ചാനലിൽ നമ്മുടെ വണ്ടിയുടെ റിവ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ട്രാവലോഗ്സ്, കുക്കിംഗ്, അതുപോലെ സോങ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു സെഗ്മെന്റിലേക്ക് കൈവെക്കുകയാണ്. ഒരു പുതിയ വണ്ടിയുടെ റിവ്യൂ ആണ്. മറ്റാരുടെയും വണ്ടിയല്ല, എന്റെ സ്വന്തം വണ്ടി തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഈ വണ്ടി സ്വന്തമാക്കിയത്. മോറിസ് ഗാരേജസിന്റെ MG ഹെക്ടർ എന്നുള്ള മോഡലാണ്. എല്ലാവർക്കും ഈ വണ്ടിയെ കുറിച്ച് ഒരുപാട് കേട്ടിരിക്കാം. കാരണം നമ്മുടെ ഫേമസ് യൂട്യൂബർ സുജിത് ഭക്തനൊക്കെ ഒരു വർഷം മുമ്പേ സ്വന്തമാക്കിയ വണ്ടിയാണ്. ഞാൻ ഈ വണ്ടി കഴിഞ്ഞ വർഷം വാങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇതിന്റെ ഒരു 6-സീറ്റർ മോഡൽ ഇറങ്ങുന്നുണ്ടെന്നുള്ളൊരു ന്യൂസ് കേട്ടത്. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ 6-സീറ്റർ ഇറങ്ങിയപ്പോൾ MG ഹെക്ടർ പ്ലസ് ഇറങ്ങിയപ്പോൾ ഞാൻ ആ വണ്ടി പോയി കണ്ടു, അത് ഓടിച്ചു നോക്കി. പക്ഷെ അതിന് ഈ ഹെക്ടറിന്റെ അത്ര ഒരു കംഫോർട്ടബിലിറ്റി, അല്ലെങ്കിൽ സീറ്റിങ്ങിലൊക്കെ 6-സീറ്റർ ഉണ്ടെങ്കിലും ബാക്കിലെ 2 സീറ്റ് ക്യാപ്റ്റൻ സീറ്റാണ്. അപ്പൊ നമുക്ക് ബാക്കിൽ 2 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ തൊട്ട് ബാക്കിൽ കൊച്ചു കുട്ടികൾക്ക്, ഒരു 10 വയസ്സിന് താഴെ കുട്ടികൾക്ക് മാത്രമേ ഇരിക്കാനുള്ള സീറ്റിംഗ് സ്പേസ് ഉള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഹെക്ടറിലേക്ക് തന്നെ പോയത്. അപ്പൊ MG കോഴിക്കോട് ഷോറൂമിലാണ് ഞാൻ വണ്ടി ഇറക്കിയത്. ഈ വണ്ടി ഡെലിവറി ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. അപ്പൊ നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. കാരണം രാത്രി 8 മണിക്കാണ് ഈ വണ്ടി ഡെലിവറി എടുക്കുന്നത്. ആദ്യമായിട്ടൊക്കെ അവിടെ 8 മണിക്ക് ഡെലിവറി ചെയ്യുന്നത്. കാരണം നമ്മുടെ TP, ഇതിന്റെ ടെമ്പററി പെർമിറ്റ് കിട്ടാൻ ഒരുപാട് ടൈം എടുത്തു. പിന്നെ പിറ്റേ ദിവസം ആയുധ പൂജയും തിങ്കളാഴ്ചയൊക്കെ പൂജ ഹോളിഡേസ് ആയതുകൊണ്ട് നമ്മൾ നൈറ്റിൽ തന്നെ പോയി ഡെലിവറി എടുത്തു. മോനാണ് അന്ന് വണ്ടിയുടെ കീ ഏറ്റുവാങ്ങിയത്. നമ്മുടെ എല്ലാ പ്രാവശ്യവും മോൻ തന്നെയാണ് കീ ഏറ്റുവാങ്ങുന്നത്. മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ. ഞാനും ഉമ്മച്ചിയും വൈഫും കുട്ടികളും അതുപോലെ ഒരു ഫ്രണ്ടും കൂടിയാണ് അന്ന് വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയിരുന്നത്. രാത്രി ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വിഷ്വൽസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. നമ്മൾ ഷോറൂം അടച്ചതിന് ശേഷം അവിടെ എത്തുന്നത് തന്നെ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് മിസ്സിസ് നിഹാര അതുപോലെ മറ്റ് ടീംസൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമുക്ക് രാത്രി തന്നെ വണ്ടി ഡെലിവറി ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തത്. കാരണം പിന്നെ അല്ലെങ്കിൽ 3 ദിവസം വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. ഏതായാലും വണ്ടി അവിടെ നിന്ന് ഇറക്കി വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. 22,40,000 രൂപയാണ് നമുക്ക് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഡീസൽ ഷാർപ്പ് വേരിയൻറ്റിൻ്റെ. അതുപോലെ നമുക്ക് എക്സ്ട്രാ ഒരു 94,000 ഇതിൻ്റെ അക്സസറീസ് പ്ലസ് അണ്ടർചേസ് പെയിൻറ്, ടെഫ്ലോൺ കോട്ടിംഗ്, സൈലൻസർ കോട്ടിംഗ്, സെറാമിക് കോട്ടിംഗ്, ഇതുപോലെ ഇതെല്ലാം അടക്കം നമുക്കൊരു 94,000 എക്സ്ട്രാ അഡീഷണൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മളൊരു 23.5 lakhs ആയിട്ടുണ്ട് വിത്ത് അക്സസറീസ്. കണ്ടില്ലേ, പിന്നെ MG ക്യാപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഇതേതാ വണ്ടി ഇത്? ഉറക്കം പറയാ. MG നമ്മളെ പഴയ വണ്ടി ഏതായിരുന്നു? ആയിക്കോക്കി പറയാം. ബ്രസ് അല്ലേ. അപ്പൊ ഞാൻ ഈ വണ്ടി ഇറക്കിയ കാര്യം സ്റ്റാറ്റസിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിരുന്നു വണ്ടിയുടെ ഒരു റിവ്യൂ ചെയ്യണമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു വണ്ടിയുടെ ഒരു മൊത്തത്തിൽ റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും പോരായ്മകളുടെ ക്ഷമിക്കണം. അപ്പോ നമുക്കറിയാം മോറിസ് ഗാരേജസ് ഒരു പഴയ UK ബ്രിട്ടീഷ് കാർ കമ്പനി ആയിരുന്നു.
പിന്നെ അതിന്റെ ഹിസ്റ്ററീസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാങ്ക്രപ്റ്റ് ആയി, അങ്ങനെ കുറെ കാലം വണ്ടി ഒന്നും ഇറക്കിയില്ലായിരുന്നു. പിന്നീട് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ ഷാങ്ഹായ് ഓട്ടോ കമ്പനിയാണ് ഇത് പിന്നെ മോറിസ് ഗാരേജസിനെ ഏറ്റെടുത്തു. അവരാണ് ഇപ്പോൾ ഈ ഇന്ത്യയിലേക്ക് ഇറക്കുന്ന എം ജി ഹെക്ടർ ഒക്കെ മാനുഫാക്ചർ ചെയ്ത് വിടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഒരു ഹൈ എൻഡ് ടച്ച് ഈ വണ്ടിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാധനം ഇത് ബ്രിട്ടൻ ഒറിജിനൽ ആണെങ്കിലും ഇപ്പോൾ ഇറങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒരു ഫസ്റ്റ് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സൈസുള്ള ഒരു എസ് യു വി ആയിട്ട് നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വണ്ടി ഇപ്പൊ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും അടുത്തായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് കിയയുടെ സെൽറ്റോസുമായിട്ടാണ്. കിയ സെൽറ്റോസുമായിട്ട് ഒരുപാട് സാമ്യത്തിൽ ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ വണ്ടി. അതുപോലെ തന്നെ ടാറ്റയുടെ ഹാരിയറും ഒക്കെ ആയിട്ടാണ് ആ ഒരു സെഗ്മെന്റിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. പക്ഷേ അതിന് ആ വണ്ടികളെക്കാട്ടിലും കുറച്ച് സൈസ് വൈസ് ഫീച്ചേഴ്സ് വൈസിൽ കുറച്ച് ഇത് എം ജി ഹെക്ടർ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, നമുക്ക് എക്സ്റ്റീരിയർ വ്യൂസ് എന്തൊക്കെ നോക്കാം. ഈ വണ്ടിയുടെ ഏറ്റവും നമ്മളെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഫ്രണ്ട് ഗ്രില്ലാണ്. ക്രോം ഡിസൈനിൽ ഇതിന്റെ ഗ്രില്ല് ഇത്രയും നീളത്തിലുള്ള ഒരു ഒരു വൈഡർ ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഒരു റിച്ച് അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് ഫീല് കൊടുക്കുന്നുണ്ട് ഈ ഗ്രില്ല്. അത് നല്ല മൾട്ടി കളർ ക്രോമിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സെന്ററിൽ എം ജി ഡെ മോറിസ് ഗാരേജസിന്റെ ഒരു വലിയൊരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മോറിസ് ഗാരേജസ് എംബ്ലത്തിന് താഴെയായിട്ട് പാർക്കിംഗ് ക്യാമറ ക്യാമറ കൊടുത്തിട്ടുണ്ട്, സെൻസർ ക്യാമറ. പിന്നെ അതിന് താഴെയായിട്ട് ഒരു ഇവിടെ മൊത്തത്തിൽ ക്രോം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ബോണറ്റിലൊക്കെ ആയിട്ട് ക്രോം ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ താഴെ നമുക്ക് ഒരു എയർവെന്റ് ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. പിന്നെ അതിന്റെ ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മൊത്തം ഇത് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ എല്ലാ ലൈറ്റ്സും. അപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പിലായിക്കൊണ്ട് നമുക്ക് ഡി ആർ പ്ലസ് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ആണ്. ഇത് കംപ്ലീറ്റ്ലി എൽ ഇ ഡി ആണ്. അതിന് താഴെ നമുക്കൊരു ക്രോം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ചുറ്റിലും നമുക്ക് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് റബ്ബർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഹെഡ്ലാമ്പ്. ഹെഡ്ലാമ്പ് തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് ആണ്. അതിന് താഴെ ആയിക്കൊണ്ട് നമുക്ക് ഫോഗ്രാമ്പ് കാണാം. ഈ ഫോഗ്രാമിനുള്ളിൽ അവർ എം ജിയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് ഫോഗ്രാമിനുള്ളിലായിട്ട്. ഇതിനും തന്നെ ഒരു ക്രോം ഫിനിഷിംഗ് വെച്ചിട്ട് ഇതിനെ മനോഹരമാക്കിയിട്ടുണ്ട് ഡിസൈന്. അതുപോലെ തന്നെ ഞാൻ ഈ മോറിസ് ഗാരേജസിന്റെ ഈ ലോഗോ, ഈ എംബ്ലം നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യിച്ചതാണ്. അത് വണ്ടിക്ക് ഒന്നും കൂടി നമ്മൾ ഒരു ലോങ്ങിലൊക്കെ കാണുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഭംഗി കൊടുക്കുന്നുണ്ട് ഈ ലോഗോ. ഇതാണ് ഇവിടെ ഈ ഫ്രണ്ട് സൈഡിൽ നമുക്ക് രണ്ട് സൈഡിലും പാർക്കിംഗ് സെൻസറുകളുണ്ട്. പിന്നെ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ടയർ നോക്കാം. ഇതൊരു 215/60 17-inch അലോയ് വീൽ ടയറാണ്. ഇതുപോലെ തന്നെ അതിൻ്റെ അലോയ് ഫ്രെയിം ഡുവൽ കളറാണ്. രണ്ട് കളറിലാണ് ഇതിൻ്റെ അലോയ് വീല് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഡുവൽ കളറായതുകൊണ്ട് തന്നെ. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഡിസൈൻ നമ്മൾ അഡീഷണലി ചെയ്തതാണ് ആക്സസറീസിൽ കൂട്ടത്തിൽ. ഇതും ഈ ഒരു ഡിസൈനൊക്കെ ഇതിൻ്റെ അഡീഷണലാണ്. അപ്പോൾ നമുക്ക് ഈ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ വ്യൂ മിററാണ്. ഈ റിയർ വ്യൂ മിററിൽ തന്നെ നമുക്ക് എൽ ഇ ഡി ലാമ്പുണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ. പിന്നെ ഇവിടെ നമുക്ക് 360-degree ക്യാമറ, അത് ഇത് ഫുൾ വേരിയൻ്റ് ആയതുകൊണ്ട് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് 360-degree ക്യാമറ നമുക്ക് ഈ ഗ്ലാസ്സിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ്, അതും നല്ല ക്രോം ഫിനിഷിംഗിലുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. ഇത് നമ്മൾ അഡീഷണൽ ഇവിടെ ഈ ക്രോമിന്റെ ഇത് കൊടുത്താണ്. പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോർ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു മോറിസ് ഗാരേജസിന്റെ ഒരു ലോഗോ ഉള്ള ഒരു ക്രോം ഫിനിഷിംഗ് കാണാം. ഇത് ബേസിക് മോഡലിൽ തന്നെ വരുന്നതാണ്. പിന്നെ കാണുന്നത് ഈ ഫുട് സ്റ്റെപ്പ് ആണ്. ഈ ഫുട് സ്റ്റെപ്പ് നമ്മൾ അഡീഷണലി ഇതിന് ഓർഡർ ചെയ്തതാണ്. അതുപോലെ ഇതിന്റെ ഗ്ലാസ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ പ്ലെന്റി ആയിട്ട്, അതായത് വളരെ വൈഡായിട്ടുള്ള ഗ്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റി, പുറത്തേക്കുള്ള വിസിബിലിറ്റി വളരെ കൂടുതലാണ്. അത് ഫ്രണ്ടിലായാലും സൈഡിലായാലും നല്ല വിസിബിലിറ്റി ഉള്ള പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്ന റൈറ്റ് സൈഡിൽ ഇന്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ള ഒരു ലോഗോ കാണാം. ഇതിനർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം എം ജി ഒരു കണക്ടിവിറ്റി കാറാണ്. കണക്ടിവിറ്റിയെ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു കാറാണ്. ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ഇന്റർനെറ്റിലൂടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് വലിയൊരു ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് കാണാം നമുക്ക് ബാക്കിൽ, പാർക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും, അത്രത്തോളം വലിയൊരു ലൈറ്റ് ആയിട്ട്. പക്ഷേ ഇതിനാ ഇവിടെ ആക്ച്വലി ഈ രണ്ട് ലൈറ്റ്സ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇതൊരു ഡെമ്മി പാർട്ടാണ്. പിന്നോട് ഒരു എം ജിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹെക്ടറിന്റെ ആ വണ്ടിയുടെ ബ്രാൻഡ് നെയിം ഹെക്ടറോട് എഴുതിയിട്ടുണ്ട്. പിന്നെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ക്രോം ഫിനിഷിംഗ് ഉണ്ട്. ഇതിന്റെ ബൂട്ട് സ്പേസ് തുറക്കുന്ന സ്ഥലത്തായിട്ടൊരു ക്രോം ഫിനിഷിംഗ് ഉണ്ട്. ഈ കാണുന്ന ഈ ക്രോം അല്ല സ്റ്റിക്കർ നമ്മൾ അഡീഷണലി ചെയ്തതാണ്. അതിനും താഴെയായിട്ട് നമ്മുടെ ഈ ലൈറ്റ്സിന്റെ ഇവിടുന്ന് ഇങ്ങനെ ഒരു റിഫ്ലക്ടർ പോകുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യില്ല, പക്ഷെ ഇത് റിഫ്ലക്ടർ ആണ്.
അതിന് താഴെയായിട്ട് നമുക്ക് സൈലൻസർ കാണാൻ പറ്റും. റിയർ വ്യൂ ക്യാമറ ഈ ബൂട്ട് സ്പേസിന്റെ അവിടെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന്റെ ഡിക്കി സ്പേസ് ഒന്ന് ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയത് ഇതിന്റെ ബൂട്ട് സ്പേസ് ആണ്. വളരെ വലിയൊരു ബൂട്ട് സ്പേസ് ഇതിനുണ്ട്. അപ്പൊ നമുക്ക് ഡിക്കി തുറക്കാൻ ഇവിടെ ഒരു സിംഗിൾ പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തുറക്കും. കീയിൽ തന്നെ പ്രസ് ചെയ്താൽ ഡിക്കി തുറക്കാൻ പറ്റും. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പ് വഴി നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റിന് അടുത്തൊരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താലും നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡിക്കി ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവും. അപ്പൊ നമുക്കിത് ഇപ്പോഴും ഇവിടെ നോക്കിയാൽ മനസ്സിലാവും വലിയൊരു ബൂട്ട് സ്പേസ് ഇവിടെ ഉണ്ട്. ഒത്തിരി നമുക്ക് സാധനങ്ങൾ ഇവിടെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം കൂടി ഏരിയ നമുക്ക് ഈ ബൂട്ട് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്കൊരു ഒന്നോ രണ്ടോ ആളുകൾക്ക് നമുക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ സീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഏരിയ ഒരു ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കാണുന്ന ഈ ഒരു സാധനം ഇവിടെ എടുത്തു മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ബൂട്ട് സ്പേസിന്റെ ഈ താഴത്തെ സ്റ്റോറേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് സാധാരണ നമ്മളിവിടെ ഇതിന്റെ സ്പെയർ ടയറാണ് കാണാറുള്ളത്, നമ്മളെ എക്സ്ട്രാ അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റെപ്പിന് ടയർ. പക്ഷെ ഇവിടെ നമുക്ക് ഇതിന്റെ ആക്ച്വലി സബ് വൂഫർ ആണ്, ഇതിന്റെ സബ് വൂഫർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് MG യുടെ സബ് വൂഫർ. പിന്നെ ഇവിടെ അതിന്റെ സ്പെയറും അല്ലെങ്കിൽ സ്ക്രൂ കാര്യങ്ങളും അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ അതുപോലത്തെ നമുക്ക് കാറിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ സ്പെയർ ടയർ വന്നിട്ട് ഇവിടെ ഈ വണ്ടിയുടെ ഏറ്റവും താഴെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്പെയർ ടയർ. ഇതിന്റെ ബൂട്ട് ക്ലോസ് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ മതി. അപ്പൊ നമ്മള് ഇത്രയും നേരം കണ്ടത് ഈ കാറിന്റെ എക്സ്റ്റീരിയർ കാഴ്ചകളാണ്. അപ്പൊ ഇനി നമുക്ക് ഈ കാറിന്റെ ഇന്റീരിയർ കാഴ്ചകൾ, ഇതിന്റെ ഉൾവശം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാണ് കാറിന്റെ കീ, ഇവിടെ MG ഹെക്ടറിന്റെ ഒരു ലോഗോ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ലോക്ക് അൺലോക്കിംഗ്, പിന്നെ അതുപോലെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനുള്ള ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള കീ ഉണ്ട്. പിന്നെ മനോഹരമായിട്ടൊരു MG ലോഗോ ഉള്ളൊരു കീ ചെയിനാണിത്. ഞാനിപ്പോൾ ഇത് കാറ് ഓപ്പൺ ചെയ്യാണ്. വണ്ടിയുടെ വെയിറ്റ് നമുക്ക് ഈ ഡോർ തുറക്കുമ്പോഴേ അറിയാൻ പറ്റും, അത്രത്തോളം നല്ല ഹെവിയാണ് ഇതിൻ്റെ ഡോറുകളൊക്കെ. പിന്നെ നമ്മൾ ഈ ഡോറിൻ്റെ സൈഡിൽ നമുക്ക് പവർ വിൻഡോ ബട്ടൺസ് ഉണ്ട്, ഡോറ് ലോക്ക് അൺലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് വാട്ടർ ബോട്ടിൽസും കാര്യങ്ങളും വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഹാൻഡ് റെസ്റ്റിന്റെ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ലെതർ കൊണ്ട് കൊടുത്തിട്ട് അവിടെ ഒരു വൈറ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ക്രോമും ബ്ലാക്കും ചേർന്ന ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഡോറിന്റെ സൈഡ് വശങ്ങളിൽ. പിന്നെ ഹെക്ടറിന്റെ സീറ്റ് പൊസിഷൻ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇത് എല്ലാം ബട്ടണാണ്. നമുക്ക് സീറ്റ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വെക്കാൻ, അതുപോലെ സീറ്റ് സ്ലോപ്പ് ചെയ്യാനും സ്ട്രെയിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇതിന്റെ ബട്ടൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സൈഡിലും ഡ്രൈവർ സൈഡിലും പാസഞ്ചർ സൈഡ് സീറ്റ് സൈഡിലും ഒക്കെ രണ്ടും ബട്ടൺ ടൈപ്പ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റിയറിംഗിന്റെ ഇവിടെ തന്നെ MG ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗിൽ നമുക്ക് ഒരുപാട് കൺട്രോൾ ബട്ടൺസ് ഉണ്ട്. ഇത് നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ ഫോൺ കോൾസിന്റെ ടെലിഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ കോള് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ, അതുപോലെ അൺമ്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺസ്. നമുക്കറിയാം MG ഒരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള കാറാണ്. അപ്പൊ നമുക്ക് വോയിസ് റെക്കഗ്നിഷൻ സിസ്റ്റം ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനിവിടെ വോയിസ് കമാൻഡ് കൊടുക്കാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ അതുപോലെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ, അതായത് സ്പീഡ് സെറ്റ് ചെയ്യാനുള്ള ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ടോഗിൾ കീസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ഡാഷ്ബോർഡിൽ കാണുന്ന ഡിസ്പ്ലേ അറേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ മാറ്റാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് മെക്കാനിസം ആണ്. നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ വണ്ടി കംപ്ലീറ്റ് സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡ് അത്യാവശ്യം നല്ല വലിയ ഡാഷ്ബോർഡാണ്. ഒരുപാട് ഡിസ്പ്ലേസിനകത്ത് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ ഇപ്പം തന്നെ ഫ്യൂവലിൻ്റെ ഇൻഫർമേഷന്, അതുപോലെ നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ സെറ്റിങ്സ്, പിന്നെ അതുപോലെ കറണ്ട് സ്പീഡ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഡിസ്പ്ലേ ഇവിടെ നമുക്കത് ടോഗിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇത് ട്രിപ്പ് വൺ. ഇപ്പം ടോട്ടൽ നമ്മൾ വണ്ടി എടുത്തിട്ട് 569 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. പിന്നെ ടയറിന്റെ പ്രഷർ നമുക്ക് ചെക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ സൈഡിൻ്റെയും പ്രഷർ, ടയർ പ്രഷർ കാണിക്കുന്നുണ്ട്. പിന്നെ ഡ്രൈവിംഗ് ടൈം, റേഞ്ച്, കറണ്ട് സ്പീഡ്, ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഈ ക്യൂ ഉപയോഗിച്ചിട്ട്, ഈ ക്യൂ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ ടോഗിൾ ഇങ്ങനെ മാറ്റാൻ പറ്റുന്നുണ്ട്. നമുക്കറിയാം MG ഏറ്റവും വലിയ പ്രത്യേകത ഒരു 10.4 inch ഡിസ്പ്ലേ സ്ക്രീനാണ്. ഇത്രയും വലിയ ഡിസ്പ്ലേ സ്ക്രീൻ ആണ്. അപ്പൊ ഈ കാറിന്റെ കംപ്ലീറ്റ് കൺട്രോളും വരുന്നത്
ഈ ഒരു സ്ക്രീനിലൂടെയാണ്. ഇപ്പൊ നമുക്ക് എ സി ഓൺ ചെയ്യണമെങ്കിൽ ഇത് എ സിയുടെ ബട്ടണാണ്. എ സി നമുക്ക് സാധാരണഗതിയിൽ ബട്ടൺസിലാണ് ഉണ്ടാവാറുള്ളത്. ആ ഒരു ഒരു നെഗറ്റീവ് എനിക്കിവിടെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടി ഈ കാറിനകത്ത് എ സിയുടെ കൺട്രോൾസ് ഒക്കെ ഈ ഡിസ്പ്ലേ സ്ക്രീനിൽ ടച്ച് സ്ക്രീനിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മാനുവലായിട്ട് പെട്ടെന്ന് ഇത് കൂളിംഗ് കുറക്കാനും കൂട്ടാനും അല്ലെങ്കിൽ എ സി ഓഫ് ചെയ്യാനും നമുക്ക് പറ്റില്ല. ആ ഒരു ഒരു പോരായ്മ എനിക്ക് ഈ കാറിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പ്ലേ സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ടെമ്പറേച്ചർ ഹൈ ആക്കാൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ, അതുപോലെ ഇത് ഫാൻ സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാൻ, അപ്പം അതുപോലെ നമുക്കതിൻ്റെ മോഡ് ഫേസ് ആണോ ലെഗ് ആണോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് പിന്നെ ഹോം സ്ക്രീന്. ഇപ്പൊ ഈ ഹോം സ്ക്രീനിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് മ്യൂസിക്, ജി പി എസ്, അതുപോലെ റേഡിയോ, പിന്നെ ഇവിടെ ഫോൺ കണക്ഷന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ആപ്പിൾ ഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ ആപ്പിൾ കാർപ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, അതുപോലെ ഐക്കോള്. നമുക്ക് ഒരു എമർജൻസി കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ കമ്പനിയായിട്ട് എമർജൻസി കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഐക്കോൾ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗാന ആപ്പ് ആണ്. എല്ലാവർക്കും അറിയാം ഇതിനകത്തൊരു എയർടെല്ലിന്റെ പ്രീപെയ്ഡ് സിം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പൊ നമുക്ക് 3 വർഷത്തേക്ക് ഗാന ആപ്സ് ഫ്രീ ആണ്. അപ്പൊ നമുക്ക് മ്യൂസിക് ഒക്കെ അൺലിമിറ്റഡ് മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതുവരെ ഗാന ആപ്പ് വന്ന് നമുക്കൊരു പാട്ട് പ്ലേ ചെയ്യാം. ഞാനത് മ്യൂട്ട് ചെയ്തു, കാരണം നമുക്ക് കോപ്പറേറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അധികം പാട്ടൊന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല. വേറൊരു സിസ്റ്റം ഉള്ളത് ഇവിടെ ഫയൽസ് ഉണ്ട്. ഈ ഫയൽസിനകത്ത് നമുക്ക് ഒരുപാട് ഒത്തിരി മ്യൂസിക് വീഡിയോസ് ഉണ്ട് ഇവിടെ. പിന്നെ നമുക്കിവിടെ ഏറ്റവും മെയിൽ ഇൻബോക്സ്, അതുപോലെ സെറ്റിംഗ്സ്, ടയർ പ്രഷർ. ഇപ്പൊ സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് ഒരുപാട് ഒത്തിരി കൺട്രോൾസ്, ഈ വണ്ടിയുടെ ഒത്തിരി കൺട്രോൾസ് നമുക്ക് ഈ സെറ്റിംഗ്സ് വഴി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനകത്തൊന്ന് ബ്ലൂടൂത്ത് ആണ്. പിന്നെ ഈക്വലൈസർ, ഇപ്പൊ നമുക്ക് ബാസ്, മിഡ് റേഞ്ച്, ട്രബിള്, ലൗഡ്നെസ്, അതുപോലെ നമുക്കിപ്പോ ഈ വണ്ടിയുടെ ഇപ്പൊ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഒഴിവാക്കിയിട്ട് ബാക്ക് സൈഡിൽ മാത്രം മ്യൂസിക് കേട്ടാൽ മതിയെങ്കിൽ നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. മീൻസ് ബാക്ക് സീറ്റിൽ നമുക്ക് മാത്രമേ ഇത് ഫീൽ ചെയ്യുള്ളൂ, ഫ്രണ്ട് സീറ്റിൽ എപ്പോഴും കാമായിരിക്കും. അപ്പോൾ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ ഡിസ്പ്ലേ, ഡേ നൈറ്റ് ബ്രൈറ്റ്നസ് കാര്യങ്ങൾ, ഡേറ്റ് ആൻഡ് ടൈം. പിന്നെ വെഹിക്കിൾ സെറ്റിംഗ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാർ വിൻഡോ, കാർ ലോക്ക്, കാർ ലൈറ്റ്സ്, ടെയിൽ ഗേറ്റ് ഓപ്പൺ പൊസിഷന്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ യൂസർ സെറ്റിംഗ്സിൽ നമ്മുടെ വണ്ടിയുടെ മൊത്തം ഇൻഫർമേഷൻസ്, നമുക്ക് വേണ്ട എല്ലാ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ഈ ഒരു സ്ക്രീനിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മിററിലേക്ക് എ സി ഇതാക്കാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു പവർ അഡാപ്റ്റർ ഉണ്ട്. അതുപോലെ ഇതിപ്പോൾ 6-speed ഗിയർ ആണിത്. നമ്മുടെ റിവേഴ്സ് ഗിയർ വന്നിട്ട് ഈ സൈഡിലാണ്, സാധാരണ നോർമലിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ട് നമ്മുടെ ലെഫ്റ്റ് എൻഡിലാണ് റിവേഴ്സ് ഗിയർ കൊടുത്തിട്ടുള്ളത്. ഇത് എം ജി ഹെക്ടറിന്റെ ഷാർപ്പ് എന്ന മോഡലാണ്. ഡീസലിൽ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ബിൽറ്റ് ഇൻ 360 ക്യാമറ ഉണ്ട്. നമുക്ക് 360 ക്യാമറ ഇപ്പോൾ മാനുവലായിട്ട് ഓൺ ചെയ്ത് നമുക്ക് ഇത് പ്രസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഇത് 360 ക്യാമറ ഇവിടെ ഓൺ ആക്കി നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാം. പിന്നെ ഇത് പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനും. പിന്നെ ഇവിടെ ഇത് കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡാഷ്ബോർഡിന്റെ ഡിസൈൻ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് ലെതറിൽ വൈറ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പ്രീമിയം വണ്ടികൾ കാണുന്ന തരത്തിലുള്ള ഒരു ഒരു അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ആണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഒരു ടോപ്പ് പ്രീമിയം വണ്ടികളുടെ ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും ഈ വണ്ടിക്കകത്ത്. പിന്നെ ഇവിടെ കണ്ടില്ലേ നല്ല ഒരു ക്രോമില് തീർത്തിട്ടുള്ള ഒരു ഹാൻഡിലാണ്. പിന്നെ ഇതിന്റെ മ്യൂസിക് സിസ്റ്റം ഇൻഫിനിറ്റിയുടെ സ്റ്റീരിയോ സിസ്റ്റം ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ നല്ല പക്ക ക്ലാരിറ്റിയാണ്, നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടിലാണ് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. ഒന്ന് നമ്മുടെ റീഡിംഗ് ലൈറ്റ്സ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും, എല്ലാം LED ലൈറ്റ്സ് ആണ്. സൺറൂഫ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ളതാണ്. പിന്നെ ഇത് സൺറൂഫിന്റെ സ്കേർട്ട്, നമ്മുടെ കർട്ടൻ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ളതാണ് കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇവിടെയും ഒത്തിരി കൺട്രോൾസ് ഉണ്ട്. ഇത് നമുക്കറിയാം മിറർ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നെ ഇത് ലൈറ്റിംഗ് പൊസിഷന്, ക്രൂയിസ് കൺട്രോള്, ഇത് പിന്നെ നമ്മുടെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. വോയിസ് കമാൻഡിംഗ് സിസ്റ്റത്തിന്റെ ആ ഒരു സാധ്യത ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടതാണെങ്കിലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ എം ജി, ഓപ്പൺ സൺറൂഫ് പ്ലീസ്. നമ്മുടെ സൺറൂഫ് ഉണ്ടല്ലേ, ഇത് സൺറൂഫ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആയി. ഹലോ എം ജി, ക്ലോസ് സൺറൂഫ്.
നമുക്ക് ഈ ബാക്ക് സീറ്റിലെ കാഴ്ചകളിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന കാര്യം ഇതിന്റെ ലെഗ് സ്പേസ് ആണ്. നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നോക്കൂ, ഞാനിപ്പോ അത്യാവശ്യം തടിയുള്ള ആളാണ്. അപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഇത്രക്ക് ലെഗ് സ്പേസ്, നമ്മുടെ കാല് ശരിക്കും നീട്ടി വെച്ചിരിക്കാനുള്ള അത്രത്തോളം ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ബാക്ക് സീറ്റിലേക്കുള്ള എ സി കൺട്രോൾ കാര്യങ്ങളുണ്ട്, ഇത്തിരി ചളിയായിട്ടുണ്ട് കുറച്ച്. ഇവിടെ പിന്നെ ഒരു പവർ അഡാപ്റ്റർ ഉണ്ട്, പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇത്രത്തോളം നമുക്ക് ഒരു ഒത്തിരി സ്പേസ്, ഡ്രൈവർ സീറ്റുമായിട്ട് ഒത്തിരി സ്പേസ് ബാക്കിലേക്കാണ് നമ്മൾ ഇരിക്കുന്നത്. അതുപോലെ വളരെ കംഫോർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് വളരെ കംഫോർട്ടബിൾ ഇരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് റെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് സെക്കൻഡ് സീറ്റാണ്. നമുക്കിത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മൂന്ന് പേർക്ക് സുഖസുന്ദരമായിട്ട് ഇവിടെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ബാക്ക് സ്പേസ് ആണ്. അപ്പൊ നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ഇവിടെ റീഡിംഗ് ലൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടത് എം ജി ഹെക്ടറിന്റെ എനിക്കറിയാവുന്ന കുറച്ച് വിശേഷങ്ങളാണ്. ഞാനിപ്പോൾ 4 ദിവസമായി വണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ 4 ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള, എന്റെ അനുഭവം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഈ വണ്ടിയെ കുറിച്ച് എന്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഔട്ട് ഓഫ് 10 ഒരു 9 മാർക്ക് കൊടുക്കും ഞാൻ ഈ വണ്ടിക്ക്. ഞാനൊരു പോയിന്റ് എന്തിനാ കുറക്കുന്ന വെച്ചാൽ, ഇതിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന്, ഇതിന്റെ ഒരു സെൽഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഫസ്റ്റ് തന്നെ സെൽഫ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ നോയ്സ് ആ ഒരു സ്റ്റാർട്ട് സെക്കൻഡ് സമയത്തേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് എം ജി ഷോറൂമിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതെല്ലാ വണ്ടിക്ക് നോർമലാണ്, എന്നാൽ ഇതിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ 2 ലിറ്ററിൻ്റെ ടർബോ എഞ്ചിനാണ് ടോർക്ക് കൂടുതലാണ്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ വരുന്നൊരു സൗണ്ടാണ്, നോർമലാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ എ സി കൺട്രോൾ, ഞാൻ പറഞ്ഞ എ സി കൺട്രോൾ വന്നിട്ട് സ്ക്രീനിലാണ്. നമുക്കിപ്പോൾ ഒരു പെട്ടെന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു നമുക്ക് ആ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് നമുക്കത് നോക്കി കൺട്രോൾ കുറയ്ക്കാനും നമുക്കൊരു ഒരു ഫിംഗറിങ്ങിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് വരില്ല നമ്മൾ വണ്ടി ഡ്രൈവിങ്ങിൽ. മറ്റേ നമുക്കൊരു ബട്ടൺ ആകുമ്പോൾ നമുക്കത് ബട്ടൺ തിരിച്ചു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ വളരെ ഈസി നമുക്ക് സാധിക്കും. ആ ഒരു രണ്ട് ഒരു റിമാർക്സ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും വളരെ എന്താണ് സസ്പെൻഷൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മൾ എത്ര ഹമ്പ് ചാടി കഴിഞ്ഞാലും അല്ലെങ്കിൽ ബമ്പ് ചാടി കഴിഞ്ഞാലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഒരു കട്ടറൊക്കെ ചാടി കഴിഞ്ഞാൽ അത് ഫീൽ, നമുക്ക് ആ ഒരു കുലുക്കം ഫീൽ ചെയ്യുന്നില്ല. അത്രത്തോളം സസ്പെൻഷൻ കൂടുതലാണ് ഈ വണ്ടിക്ക്. പിന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ്, നമുക്കൊരു ഹൈവേയിലൊക്കെ പോകുമ്പോൾ ആ ഒരു നമുക്കൊരു എത്ര ഒരു 6 ഗിയർ സ്പീഡിൽ വരെ നമുക്ക് പോകാൻ സാധിക്കും. അത് നല്ല സ്മൂത്തായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്, ഒരു നോയ്സൊന്നും ഇല്ലാത്ത പോകാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഈ ഒരു കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്പേസ്, ഇതൊക്കെ ഇതിൻ്റെ എടുത്ത് പറയുന്ന അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്തത്, ഇതിൽ ഡീസലിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നില്ല, ഓൺലി മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് വരുന്നത് പെട്രോളിൻ്റെ ഹൈബ്രിഡ് വേരിയൻറ്റിലാണ്. അപ്പോൾ ആ ഒരു ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇതിപ്പോൾ ഡീസലിൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഇതിപ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ എന്തുകൊണ്ട് ഓട്ടോമാറ്റിക് പെട്രോൾ ഒഴിവാക്കി വെച്ചാൽ ഇതിൻ്റെ ഒരു മൈലേജിൻ്റെ ഇഷ്യൂ ആണ്. കാരണം ഓട്ടോമാറ്റിക് പെട്രോളിൽ അവർ പറയുന്ന, കമ്പനി പറയുന്നത് 9 to 10 kilometers ആണ്. അപ്പോൾ നമുക്കൊരു ഓൺ റോഡിൽ ഇപ്പോൾ നമുക്കൊരു 8 kilometers അല്ലെങ്കിൽ 8 to 9 kilometers ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഡീസലിൽ ഇപ്പോൾ അവർ പറയുന്നത് ഒരു 16 to 17 kilometers പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു സിറ്റി ഡ്രൈവിൽ, ഞാൻ ഇപ്പോൾ മൈലേജ് ടെസ്റ്റ് എടുത്തിട്ടില്ല, അപ്പോൾ പക്ഷേ സിറ്റി ഡ്രൈവിൽ ചിലപ്പോൾ നമുക്കൊരു 13 to 40 kilometers എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈവേ ലോങ് ഡ്രൈവിലൊക്കെ ആണെങ്കിൽ, ഹൈവേയിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു 15 to 16 kilometers ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊരു ഡീസൽ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ്, പലതും ഞാൻ വിട്ടുപോയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളെ കൂടെ ഉള്ള ചങ്ക്സ് അനസ് കിയ സെൽറ്റോസ് ഇറക്കി. അപ്പോൾ അനസ് എപ്പോഴും ഇത് കിയ സെൽറ്റോസ് നമ്മളെ വണ്ടിനെ കമ്പയർ ചെയ്യുന്നത്. പിന്നെ മോനുണ്ട്, അതുപോലെ നമ്മളെ ചങ്ക് മെഹബൂബുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എം ജി ഹെക്ടറിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് എം ജി ഹെക്ടറിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നിങ്ങൾ ചാനലിന്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റേ വീഡിയോയിൽ മറ്റു വിശേഷമായി കണ്ടുമുട്ടുന്നവരെ, ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫ്രം ഷാജൂസ് കോർണർ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.